ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നാജാ താജ് അടുക്കള. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പായസമാണ്. അടപ്രഥമൻ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ദേ ഈ പാക്കറ്റിൽ അടയാണ് വാങ്ങിയിരിക്കുന്നത്. 180 ഗ്രാം ഉണ്ട് അരി, റൈസ് അട. അതിനെ വെള്ളം തിളപ്പിച്ച് നല്ലപോലെ വേവിച്ച് നല്ലപോലെ കഴുകിയെടുത്തതാണിത്. നല്ലപോലെ വേവണം, കാരണം ശർക്കരയിലിട്ടാൽ പിന്നെ വേവില്ല. അതുകൊണ്ട് വേവിക്കുമ്പോൾ നല്ലതുപോലെ വേവിക്കണം, എന്നിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. ഒരു ഉരുളിയിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് ഒരു 300 ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഓരോ ശർക്കരയുടെയും മധുരത്തിനൊക്കെ കുറച്ച് വ്യത്യാസം കാണും, അപ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് നോക്കിയിട്ട് ആദ്യമേ മുഴുവൻ ശർക്കര ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ശർക്കര നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അട ചേർത്ത് ഇതിൽ നല്ലതുപോലെ വരട്ടണം. എത്ര നന്നായിട്ട് വരട്ടുന്നോ അത്രയേ നല്ലത്. നന്നായിട്ട് വരട്ടിയെടുക്കണം. ഞാൻ പിന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാനുള്ള വിദ്യയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഫ്രഷ് തേങ്ങയല്ല ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യം 2 പാലായിട്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലേ മാഗിയുടെ, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് വരട്ടെ. ഈ ശർക്കരയും നെയ്യിലും കിടന്ന് ഈ അട നന്നായിട്ട് വരണ്ട് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കരുത്. നല്ല ഇതായത് കണ്ട ഇതുപോലെ വരണ്ട് നല്ല 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 തിക്കായിട്ട് ആവണ വരെയും വരത്തി കൊടുക്കണം. ഈ ശർക്കരയിൽ ഇട്ടാൽ പിന്നെ അട വേവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വേവിക്കുമ്പോൾ നല്ലതുപോലെ അട വേവിച്ചെടുക്കണം. ഇതാ ഇപ്പം നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്, കണ്ടോ. ഇളക്കി ഇളക്കി വരട്ടിയെടുക്കുക. അടയും ശർക്കരയും നെയ്യും എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കണം. ഇനി ഞാൻ അതിലേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, ഞാൻ ഒരു 3 കപ്പ് വെള്ളത്തിൽ 4 to 5 ടേബിൾ സ്പൂൺ വരെ ആ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കി എന്നിട്ട് ആ തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ തിരുവാനൊന്നും നിൽക്കണ്ട, എളുപ്പം പായസം തയ്യാറാക്കാം. നല്ല ടേസ്റ്റുണ്ട്, ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഞാൻ 2 പാലായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഞാൻ 3 പാലൊന്നും ഉപയോഗിക്കുന്നില്ല, 2 പാൽ ഉപയോഗിക്കും. എന്നിട്ട് ഈ പാലിൽ കിടന്ന് അട നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ ഞാൻ ടിന്നിലെ കോക്കനട്ട് മിൽക്കുണ്ടല്ലോ അതാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റട്ടെ. കണ്ടോ, ഇപ്പോൾ ഏകദേശം അത് തിളച്ച് വറ്റിയിട്ടുണ്ട്. ആ തേങ്ങാപ്പാലൊക്കെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിയിലൊന്നും പിടിക്കരുത്. ഞാൻ ഉരുളിയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തയ്യാറാക്കിയാലും മതി. ഇപ്പം നമുക്ക് 1 പാൽ ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ ദാ ഈ കോക്കനട്ട് മിൽക്കാണ് ടിന്നിൽ ഉപയോഗിക്കുന്നത്. നല്ല തിക്കാണ്. ഞാൻ ആ 1 ടിന്ന് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അധികം തിളയ്ക്കണ്ട, നന്നായിട്ട് ചൂടായാൽ മതി. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന നല്ല കളറുള്ള ശർക്കരയാണ്, ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ശർക്കരയാണ്. അതുകൊണ്ടാണ് പായസത്തിന് നല്ല കളറ്. എനിക്ക് ഇങ്ങനത്തെ ഡാർക്ക് കളറാണ് ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് അധികം ഇത്ര കളറ് വേണ്ട എന്നുണ്ടെങ്കിൽ കളറ് കുറഞ്ഞ ശർക്കര കിട്ടുമല്ലോ, ഗോൾഡൻ കളറിലുള്ള, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും പായസത്തിന് ഇങ്ങനെ ഡാർക്ക് കളറുള്ളതാണ് ഉപയോഗിക്കുന്നത്. അല്ല, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 തരം ശർക്കര ഉപയോഗിക്കാട്ടോ, ഡാർക്കും ലൈറ്റും കൂടെ ഒന്നിച്ചുരുക്കിയിട്ട്, അപ്പോൾ കുറച്ച് ലൈറ്റ് കളറായി കിട്ടും. അധികം വറ്റിപ്പോവണ്ട, കാരണം ഇത് ഇരുന്ന് പിന്നെ നന്നായിട്ട് കുറുകിപ്പോവും. ഇപ്പോൾ കറക്റ്റ് ടൈമാണ്, ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കണം. ശർക്കര പായസത്തിലൊക്കെ എപ്പോഴും ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്കിതിൽ പൊടി ചേർക്കാനുണ്ട്. ജീരകം, ഏലക്ക, ചുക്ക്, ചെറിയ ജീരകം ആട്ടോ. ഇത് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് 1 ടേബിൾ സ്പൂൺ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണേ. നന്നായിട്ട് ആ പൊടിയെല്ലാം അതിനകത്ത് നല്ല മിക്സ് ആവട്ടെ.
ഉരുളി ആയതുകൊണ്ട് ചൂട് നന്നായിട്ട് നിൽക്കുമല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ച തേങ്ങാക്കൊത്ത്, ഉണങ്ങിയ തേങ്ങയുടെ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. അത് ഞാനൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, അരിഞ്ഞതിന് ശേഷം കാൽ കപ്പ് തേങ്ങാക്കൊത്ത്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കത് ഈ നെയ്യിൽ നിന്നും മാറ്റിയെടുക്കണം. മാറ്റി വയ്ക്കാം, എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ആ ബാക്കി വന്ന നെയ്യുണ്ടല്ലോ അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കുറയ്ക്കാം കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വറക്കണം. ഇത് ഈ കശുവണ്ടി ഒരു പകുതി ബ്രൗൺ ആകുമ്പോൾ ഞാൻ മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു. ഇത് മുന്തിരിങ്ങയൊക്കെ ചേർക്കണത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് അത് എടുക്കാം. എന്നിട്ട് ഞാൻ ആ നെയ്യോട് കൂടി തന്നെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് കണ്ട, ഇനി നമുക്ക് ആ തേങ്ങാക്കൊത്തും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിത് സെർവിങ് ഡിഷിലേക്ക് വെച്ചിട്ടുണ്ട്. ഓണത്തിനാണ് എല്ലാവരും പായസമൊക്കെ ഉണ്ടാക്കണേ. ഞാൻ വെറുതെ ഇന്ന് ഒന്നുണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കിനും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. എൻ്റെ വീഡിയോ കണ്ടതിനും കേട്ടതിനും താങ്ക് യു സോ മച്ച്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാം.